രണ്ട് പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് 300-ൽ ബി ജെ പിയുടെ എം പിമാർ തിങ്ങി നിറയുന്ന ലോക്സഭ. അതൊരു ചരിത്രമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. മാത്രവുമല്ല എല്ലാ വിമർശനങ്ങൾക്കും ശേഷം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമതും അധികാരത്തിൽ വരുന്ന മോദി സർക്കാർ, രണ്ടാം മോദി സർക്കാർ, അതും ഒരു ചരിത്രമാണ്. അതോടൊപ്പം ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള ഒരു മുഴുവൻ വനിതാ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ധനകാര്യ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ധനകാര്യ സ്റ്റേറ്റ്മെന്റ് ബജറ്റ്, ആ രീതിയും ചരിത്രമാണ് ഈ നിർമ്മലാ സീതാരാമന്റെയും രണ്ടാം മോദി സർക്കാരിന്റെയും ബജറ്റ് അവതരണം. ഇതിനും അപ്പുറത്തേക്കുള്ള ഒരു ചരിത്രം ഇന്ത്യയുടെ സംസ്കൃതിയിലേക്ക്, ഇന്ത്യയുടെ പാരമ്പര്യത്തിലേക്ക്, ഭാരതീയ പാരമ്പര്യത്തിലേക്ക്, ഭാരതീയ പൈതൃകത്തിലേക്ക്, ഭാരതത്തിന്റെ തനത് സമ്പത്തിലേക്കും തനത് സ്വരൂപത്തിലേക്കും തനത് സംസ്കാരത്തിലേക്കും ഏറ്റവും അടിയുറപ്പിക്കുന്ന സിംബൽസ് ഇന്നത്തെ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ, രണ്ടാം മോദി സർക്കാരിലെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കൊണ്ടുവരികയുണ്ടായി. ആ രീതി, അത് ഇന്നലെ വരെ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോന്നിരുന്ന ബജറ്റ് അവതരണത്തിന്റെ രീതികളാണ് ഈ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇല്ലായ്മ ചെയ്തത്, എടുത്തു കളഞ്ഞത്, കുടഞ്ഞു കളഞ്ഞത്. ഇന്ത്യൻ പാർലമെന്റിന്റെ, അതോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രപതി ഭവന്റെ ഒക്കെ മുന്നിൽ ഇന്നലെ വരെ കണ്ട ചിത്രങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നൂറ്റാണ്ടുകൾ ഇന്ത്യ പുലർത്തിയിരുന്ന രീതി. 1900 ഓർമ്മ ശരിയാണെങ്കിൽ 1800 അത് ഓർത്തു വയ്ക്കേണ്ടി വരും. 1850 ശേഷം മുതലാണ് എല്ലാ ധനകാര്യമന്ത്രിമാരും വരുന്ന രീതിയിൽ ഏതു തരത്തിലാണ് അവർ ഈ ധനകാര്യ സ്റ്റേറ്റ്മെന്റ്, ആ ബജറ്റ് അവതരണ രേഖകൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു ബ്രീഫ് കേസിലായിരിക്കും, പ്രേക്ഷകരെല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാ ധനകാര്യമന്ത്രിമാരും രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നതിന് മുമ്പും ബജറ്റ് അവതരണത്തിനുമൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു തുകൽ ഉണ്ടായി, ഒരു തുകൽ ബാഗ്, അതായത് ബ്രീഫ് കേസ് ഉണ്ടായിരിക്കും. ആ ബ്രീഫ് കേസ് സംസ്കാരം, അത് കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ബ്രീഫ് കേസ് കാര്യം, ബ്രീഫ് കേസിന്റെ സംസ്കാരം. ഇന്ത്യ വൈദേശിക അടിമത്വത്തിൽ നിന്നത് നൂറ്റാണ്ടുകളുടെ ഒരു അടിമത്വ മനോഭാവം ഇന്ത്യക്കുണ്ടായിരുന്നു. ഇന്ത്യ വൈദേശികരിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തു, സ്വതന്ത്ര ഭാരതമുണ്ടായി, സ്വതന്ത്ര ഇന്ത്യയുണ്ടായി. അവിടെ ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായി, അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നു, രാജീവ് ഗാന്ധി വന്നു. ഇതിനിടയിൽ മറ്റ് പ്രധാനമന്ത്രിമാരും വന്നു. പക്ഷെ രാജ്യം മാറ്റിമറിക്കുന്ന ഇടയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും അവിടെ ഇന്ത്യൻ മനോഭാവത്തിൽ, ഇന്ത്യൻ ഭരണത്തിന്റെ മനോഭാവത്തിൽ കൊളോണിയൽ സംസ്കാരത്തിന്റെ അടിമത്വ ബോധത്തിന്റെ സിംബലായി ഈ ധനകാര്യമന്ത്രിമാരുടെ കയ്യിൽ ഈ സ്യൂട്ട് കേസ് ഇരുന്നു, ഈ ബ്രീഫ് കേസ് ഇരുന്നു, ഈ തുകൽ ബാഗ് ഉണ്ടായിരുന്നു, ധനകാര്യ സ്റ്റേറ്റ്മെന്റ് രേഖകൾ ബജറ്റ് രേഖകളുമായി. അതിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ. നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ ഭരണബോധത്തിൽ നിലനിന്നിരുന്ന, നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന കൊളോണിയൽ അടിമ ബോധത്തെ വലിച്ചു കുടഞ്ഞ് പുറത്തു കളഞ്ഞിരിക്കുന്നു. ഇനി മുതൽ ഒരു പുതിയ സംസ്കാരം നിർമ്മലാ സീതാരാമൻ കൊണ്ടുവന്നിരിക്കുന്നു. ബഹി ഖാത, ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ബജറ്റ് രേഖകൾ, അതാണ് ഇന്ന് രാജ്യം കണ്ടത്. എല്ലാവരും നിർമ്മലാ സീതാരാമനെ ഫോളോ ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് ശേഷം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജ്യം കാണുന്ന മുഴുവൻ സമയ ധനകാര്യ വനിതാ മന്ത്രിയാണവർ. മോദി സർക്കാരിലെ, രണ്ടാം മോദി സർക്കാരിലെ ധനകാര്യ വകുപ്പ് കൈകാളുന്ന പ്രഗത്ഭയായ വനിതാ ധനകാര്യമന്ത്രി. ആ ധനകാര്യമന്ത്രി ബജറ്റ് അവതരണത്തിൽ എന്ത് പ്രത്യേകതകൾ കൊണ്ടുവരാൻ പോകുന്നു? അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ ചർച്ചയാകുന്നത് ഈ തരത്തിൽ ജവഹർലാൽ നെഹ്റുവിന് തോന്നാത്തത്, ഇന്ദിരാഗാന്ധിക്ക് തോന്നാത്തത്, അതിനുശേഷം വന്ന നിരവധി പ്രധാനമന്ത്രിമാർക്ക് തോന്നാത്തത്, അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രിമാർക്ക് തോന്നാത്തത്, വൈദേശിക രീതിയിലേക്കുള്ള വസ്ത്രധാരണവും വൈദേശിക സംസ്കാരത്തെ പിൻപറ്റുന്നതാണ് ഏറ്റവും അഭിമാന ബോധവും എന്ന് ഇന്ത്യയുടെ ഭരണകർത്താക്കൾ വിധി എഴുതിയിരുന്ന, അതോടൊപ്പം അതിനെ പിന്തുടർന്നിരുന്ന ആ ബോധത്തെ, കൊളോണിയൽ ബോധത്തെ, കൊളോണിയൽ അടിമ ബോധത്തെ ബ്രിട്ടീഷുകാരൻ്റെയും അതോടൊപ്പം വൈദേശിക ഭരണകൂടങ്ങളും നമുക്കുമേൽ, രാജ്യത്തിനുമേൽ, ഭാരതത്തിനുമേൽ സൃഷ്ടിച്ച കടന്നുകയറ്റമുണ്ട്, ആധിപത്യമുണ്ട്. ആ ആധിപത്യം കടന്നുകയറ്റത്തിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും ആധിപത്യത്തിൻ്റെ ഒരു സിംബോളിക് രൂപമായിരുന്നു ഈ തുകൽ ബാഗ്, ബജറ്റ് രേഖകളുള്ള തുകൽ ബാഗ്, ബ്രീഫ് കേസ്. ആ ബ്രീഫ് കേസ് സംസ്കാരത്തെ ചവിട്ടിപ്പുറത്താക്കുന്നതിലൂടെ, എടുത്തു കളയുന്നതിലൂടെ നിർമ്മലാ സീതാരാമൻ എന്ന രണ്ടാമത്തെ, പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള രണ്ടാം ധനകാര്യ മന്ത്രി, വനിതാ ധനകാര്യ മന്ത്രി കാണിക്കുന്ന അഭിമാന ബോധം, ഭാരതീയ സംസ്കാരത്തിന്റെ അഭിമാന ബോധം, ആ ബോധമായാണ് ബഹിഖാത ഇപ്പോൾ തിരിച്ചറിയപ്പെടുന്നത്, വാഴ്ത്തുന്നത്. അത് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ബജറ്റ് രേഖകൾ. ഈ തരത്തിൽ അടിമത്വ ബോധത്തെ ഇനി ഭാരതത്തിന്റെ മണ്ണിൽ,
ഭരണത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ ഏറ്റവും വിശുദ്ധമായ ആ പടിക്കെട്ടുകളിൽ അതിൻ്റെ ഭരണ സിരാകേന്ദ്രത്തിൻ്റെ ഭരണരീതികൾ കൈയാളുന്ന അതിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് കുടഞ്ഞെറിയുന്നു മോദി സർക്കാർ. നിർമ്മല സീതാരാമൻ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. ഇത്തരത്തിൽ പല പല കാര്യങ്ങൾ വരും നാളുകളിൽ രാജ്യം കാണാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമായി, ഏറ്റവും അടുത്ത ഉദാഹരണമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റുമൊക്കെ ഈ ബഹിഖാതയെ വിശേഷിപ്പിക്കുന്നത്. മാറ്റത്തിൻ്റെ തുടക്കമായി മാറുന്നു നിർമ്മല സീതാരാമന്റെ കയ്യിലിരുന്ന ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ആ ബജറ്റ് രേഖകൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.